കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഡിഗ്രി മെയിൻസ് റിസൾട്ട് വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഏകദേശം 260 ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത എൻട്രിയെ അറിയിച്ചിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് ആൻ എൻഡ് ബട്ട് എ ബിഗിനിങ്. ഇനിയും കുറെ അധികം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ആ ഒരു സന്തോഷ വാർത്ത എൻട്രിയുമായിട്ട് നിങ്ങൾ പങ്കിടുക. താഴെ കാണുന്ന ഫോം പൂരിപ്പിച്ച് ആ സന്തോഷ വാർത്ത ഞങ്ങളെ അറിയിക്കുക. ഈ വിജയദശമി ഒരു പുതിയ തുടക്കമാകട്ടെ. നേടും നേടിയിരിക്കുമെന്നൊരു വാശിയാണ് അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അവരുടെ സന്തോഷത്തുപോലെ അടുത്ത വർഷവും നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ ഉണ്ടാവണം. ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുക, ഏറ്റവും മികച്ച ജോലിയിലേക്ക് എത്തിച്ചേരുക. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം കുറേ ചെറിയ ചെറിയ അബദ്ധങ്ങൾ മൂലമായിരിക്കും ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടാഞ്ഞത്. അത് പോകട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നേറി കഴിയുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മുന്നേറുക. നിങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ കുറച്ച് വാശി ഉണ്ടായിരിക്കണം. ഒന്ന് പോയി, രണ്ട് പോയി, മൂന്ന് പോയി പോകട്ടെ, പക്ഷെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള തീരുമാനിച്ചിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരെണ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്മാറരുത്. പിന്മാറിയോ നിങ്ങൾ പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും ആ ട്രാക്കിൽ എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു പാതയിലേക്കാണ് പോകുന്നത്. അതിനനുസരിച്ച് ഗൈഡൻസ് തരാൻ ഞങ്ങളുടെ എൻട്രിയിലുണ്ട്. എൻട്രിയിലെ മികച്ച ക്ലാസുകൾ, ഡിഗ്രി ലെവലായാലും എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും എൽ പി യു പി ആയാലും, ഏറ്റവും മികച്ച ക്ലാസുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആ ക്ലാസുകൾ കണ്ട് തന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ പഠിച്ചിപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥനായി മാറിയിരിക്കുകയാണ്. നല്ലൊരു വീട്, നല്ലൊരു ബന്ധം, നല്ലൊരു വാഹനം, ഇതെല്ലാം അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തോണ്ടിരിക്കുക. അതും വേണ്ടേ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും വേണം. ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ മുന്നോട്ട് കണ്ട് കുറച്ച് നാൾ പഠിക്കുക. ആ പരീക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഇരിക്കുക. എല്ലാ എന്റർടൈൻമെന്റും മാക്സിമം കുറയ്ക്കുക. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും മാക്സിമം യൂട്യൂബ് ആയാലും കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്നേ. ഈ കാണുന്നതെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേ പ്രതിബന്ധങ്ങൾ വരും. അതിനെയെല്ലാം തരണം ചെയ്യുക, ചവിട്ടി ചവിട്ടി മെതിക്കുക. നമ്മളെ പിൻവലിക്കാൻ കുറേ അധികം ശക്തികൾ വരെ വരും. അവരെയൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളെപ്പോലെ ഈ കയറിയ സാധാരണ ജനങ്ങളിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഒരു വേക്കൻസി മതി. ആ വേക്കൻസി നിങ്ങളുടെയാണെന്ന് പറഞ്ഞ് വാശിയോടുകൂടി പഠിക്കുക. അറിഞ്ഞുകൂടാത്തത് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ക്ലാസുകൾ കണ്ട് 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 നിങ്ങൾ അതിലേക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക. സയൻസ് ആയാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനനുസരിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അതിന് മെനക്കെട്ടാൽ മതി. പക്ഷെ മനസ്സ് മടിക്കരുത്. മനസ്സ് മടിച്ചോ നിങ്ങൾ പിന്മാറിയെന്നാണ്. വാശിയോടുകൂടി അടുത്തതിന് പഠിക്കുക. നിങ്ങൾക്ക് കുറെ സ്വപ്നങ്ങളില്ലേ? ആ സ്വപ്നങ്ങളെല്ലാം പൂവണിയണ്ടേ? ആ അഡ്വൈസ് ലെറ്ററുമായിട്ട് നിൽക്കുന്ന ആ ഒരു രംഗമൊന്ന് ചിന്തിച്ചു നോക്കെ. നമ്മുടെ അച്ഛനമ്മമാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കെ. അത് മാത്രം മതി നിങ്ങൾ. ആ ഒരു സന്തോഷം, അവർ സ്വപ്നം കാണുന്ന കണക്ക് കുറേയധികം സ്വപ്നങ്ങളും നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. ആ ഒരു സ്വപ്നം സാധിക്കണമെങ്കിൽ കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ മതി. ടോപ്പിക് അനുസരിച്ച്, ആ സിലബസ് അനുസരിച്ച് കറക്റ്റ് ഫ്ലോ ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. ഞങ്ങളുടെ സപ്പോർട്ടുകളും ഞങ്ങളുടെ പിന്തുണകളും ഞങ്ങളുടെ എല്ലാ ആശംസകളും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ച് ഒരു മുന്നേറി ജോലിയിൽ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമായിരിക്കും. ഈ വിദ്യാരംഭം അതിന് നല്ലൊരു അവസരമാണ് തന്നിരിക്കുന്നത്. വിജയദശമി പ്രമാണിച്ച് എല്ലാ കോഴ്സുകൾക്കും എൻട്രിയിൽ ഓഫർ ഉണ്ട്. ഈ സേവനം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓർക്കുക, ഒരു വിജയവും യാദൃശ്ചികമല്ല. കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പരിണിത ഫലമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിജയദശമി ആശംസകൾ.